വാർത്തകൾ തുടരുന്നു. വിശ്വാസ്യതയില്ലാത്ത പോലീസിനെ ജനം വിലമതിക്കില്ലെന്ന് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കൊടുങ്ങല്ലൂർ പോലീസ് കൺട്രോൾ റൂം, സിസിടിവി ക്യാമറ, ജനമൈത്രി സുരക്ഷാ പദ്ധതി രണ്ടാംഘട്ട പ്രവർത്തനം എന്നിവയുടെ ഉദ്ഘാടനം കൊടുങ്ങല്ലൂർ പോലീസ് മൈതാനിയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മസിൽ പവർ കൊണ്ട് ജനത്തെ നിയന്ത്രിക്കേണ്ട കാലം കഴിഞ്ഞു. ജനഹൃദയങ്ങളിൽ ഇടം നേടാനും അവർക്കിടയിൽ നിലകൊള്ളാനും പോലീസിന് കഴിയണം. ഈ ലക്ഷ്യത്തിലേക്ക് പോലീസിനെ നയിക്കാനുള്ള പ്രവർത്തന പരിപാടികളുടെ ഭാഗമാണ് ജനമൈത്രി പോലീസ് സംവിധാനം. ജനത്തിന് സുരക്ഷിതത്വബോധം വളർത്താനും അവരുടെ രക്ഷകരാകാനും പോലീസ് മാറേണ്ടതുണ്ട്. കേരള പോലീസ് മാറ്റത്തിന്റെ പാതയിലാണെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ടി എൻ പ്രതാപൻ എം എൽ എയുടെ അഭ്യർത്ഥന പരിഗണിച്ച് കൊടുങ്ങല്ലൂർ സ്റ്റേഷനിലേക്ക് പുതിയ ജീപ്പുകൾ അനുവദിക്കുമെന്നും ആവശ്യമായ റിസർവ് പോലീസിനെ അനുവദിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിച്ചു. ഇന്ത്യയൊട്ടാകെ കുപ്രസിദ്ധി ആർജിച്ച ചില ആളുകൾ ഈ കേരളത്തിലൂടെ മേയാൻ പരിശ്രമിക്കുകയുണ്ടായി. ചില വിമർശകർ പറഞ്ഞു ഇവരെല്ലാം എന്ത് കേരളത്തിലേക്ക് വരുന്നത് എന്ന്. എനിക്കൊറ്റ വാക്ക് മാത്രമേ പറയുവാനുള്ളൂ, കേരളത്തിൽ വന്നെത്തുന്ന ഒരു ബണ്ടിച്ചോറും നേരെ ചുമ പോവില്ല. അത് കേരള പോലീസിന്റെ കീഴിൽ തന്നെ ഉണ്ടാകും. അവർ കുളിക്കുന്നതിനുള്ള ഇടം ഉണ്ടാവില്ല. ബണ്ടിച്ചോറിനെ പിടിച്ചില്ലേ, ബെട്ടി മഹന്തി ഇപ്പൊ അഹത്തായില്ലേ. ഇപ്പൊ എന്തിനും കൊടുങ്ങല്ലൂരിൽ തന്നെ ഈ അടുത്ത ദിവസങ്ങളിലായി ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കേസുകളിൽ നല്ല തെളിവുണ്ടാക്കിയിട്ടില്ലേ. കൊരട്ടിയിലെ 4 വയസ്സുള്ള കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്, അതിന്റെ കുറ്റക്കാരനെ പോലീസ് കസ്റ്റഡിയിൽ നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞല്ലോ. അതോടൊപ്പം തിരൂരിൽ 3 വയസ്സുള്ള കുട്ടിയോട് കാണിച്ച ചാവല്യം സംസ്കാര സമ്പന്നമായ കേരളത്തിന് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. നമ്മൾ അതിന്റെ പ്രതിയെ എവിടെ പോലീസിന്റെ കണ്ണിൽപ്പെട്ട് പോലീസിന്റെ കയ്യിൽ തന്നെ എത്തിയാണുണ്ടായത്. വളഞ്ചേരിയില് 88 വയസ്സുള്ള ഒരു വൃത്തിയെ കൊന്നതിനു ശേഷം സ്ഥലം വിട്ടാണ്. ആളുകൾ പറഞ്ഞു ഇതൊക്കെ കിട്ടുമോ, കിട്ടി, അവസാനം അവരെ ഒക്കെ പിടിച്ചോ. ഇതൊക്കെ ചെയ്യുന്നത് പോലീസിന്റെ മേന്മ അറിയിക്കുന്നതിന് വേണ്ടിയല്ല, നേരെ മറിച്ച് കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ്. രാവും പകലുമില്ലാതെ കഷ്ടപ്പെട്ട് ഊണും ഉറക്കവുമില്ലാതെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ യത്നിക്കുന്നത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നഗരസഭാ ചെയർപേഴ്സൺ കെ ബി മഹേശ്വരി, വാർഡ് കൌൺസിലർ സുന്ദരേശൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. തൃശൂർ റേഞ്ച് ഐ ജി എസ് ഗോപിനാഥ് ഐ പി എസ് സ്വാഗതവും എസ് പി പി എച്ച് അഷ്റഫ് നന്ദിയും പറഞ്ഞു. വർണ്ണക്കാഴ്ചയുടെയും കരിമരുന്ന് പ്രയോഗത്തിന്റെയും അകമ്പടിയോടെയായിരുന്നു പരിപാടി. പോലീസ് ഓർക്കസ്ട്രയുടെ സംഗീത നിശ 2013 കൊഴുപ്പേകി. എങ്ങണ്ടിയൂരിൽ കാറിടിച്ച് 3 വിദ്യാർത്ഥിനികൾക്ക് പരിക്ക്. എങ്ങണ്ടിയൂർ കൾച്ചറൽ കോളേജിലെ വിദ്യാർത്ഥിനികളായ തൃത്തല്ലൂർ അറക്ക വീട്ടിൽ ഷൌക്കത്തിലയുടെ മകൾ നജീബ, വാടാനപ്പള്ളി അമ്പലത്ത് വീട്ടിൽ മുഹമ്മദ് മകൾ മുനീറ, കുന്നപ്പള്ളി ബീരാൻ ഷായുടെ മകൾ അൻഷിത എന്നിവർക്കാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ നജീബയെ തൃശൂർ വെസ്റ്റ് ഫോർട്ട് ആശുപത്രിയിലും മറ്റുള്ള 2 പേരെ ഏങ്ങണ്ടിയൂർ എം ഐ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:30 ചന്തപ്പടിയിൽ വെച്ചായിരുന്നു അപകടം. തിരുവനന്തപുരത്ത് നിന്നും ഗുരുവായൂരിലേക്ക് പോയിരുന്ന കർണാടക സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് വിദ്യാർത്ഥിനികളുടെ മേൽ ഇടിക്കുകയായിരുന്നു. ഉടൻ തന്നെ നാട്ടുകാർ വിദ്യാർത്ഥിനികളെ ആശുപത്രിയിൽ എത്തിച്ചു. വാടാനപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി. നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ 100-ദിന കർമ്മ പരിപാടിയിലെ പെൻഷൻ അദാലത്ത് സീരിയൽ താരം കൊല്ലം ലാൽ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി ഷൺമുഖൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി ആർ വിജയൻ,
എം വി വിമൽ കുമാർ, ലിജി നിതിൻ, മെമ്പർമാരായ സി ശങ്കരനാരായണൻ, എം കെ മോഹനൻ, ശ്രീദേവി മാധവൻ, ഉപദേശക സമിതി അംഗങ്ങളായ പി എസ് പി നസീർ, ബിന്ദു പ്രദീപ്, സി എസ് മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. നാട്ടികാൽ സൗത്ത് എസ് എൻ ഡി പി എൽ പി യു സ്കൂൾ നെയിം ബോർഡ് ഉദ്ഘാടനവും ധനസഹായം ഏറ്റുവാങ്ങലും ഗീതാഗോപി എം എൽ എ നിർവഹിച്ചു. സ്കൂൾ വാർഷികാഘോഷം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് പി ഡി വിനയൻ അധ്യക്ഷനായി. സ്റ്റാഫ് പ്രതിനിധി മിനി എം സുകുമാരൻ, വലപ്പാട് എ ഒ എ ബി ജയപ്രകാശ്, വാർഡംഗം ശ്രീദേവി മാധവൻ, തളിക്കുളം ബി പി ഒ എം ആർ സുഭാഷിണി, ഇ ആർ രാമചന്ദ്രൻ, കെ വിനോദ്, പ്രധാന അധ്യാപിക ടി പി സിന്ധു, ഷീലാമോഹനൻ എന്നിവർ സംസാരിച്ചു. പെരിങ്ങോട്ടുകര അരിമ്പൂര് പാവുണ്ണി മകൻ ഡേവിഡ് നിര്യാതനായി. 69 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10 പെരിങ്ങോട്ടുകര സെന്റ് മേരീസ് പള്ളി സെമിത്തേരിയിൽ നടക്കും. റീത്തയാണ് ഭാര്യ. ഡൈജി, ഡൈജോ എന്നിവർ മക്കളും സ്റ്റീഫൻ മരുമകനുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. സിഒ പൗലോസ് മാസ്റ്ററുടെ നിര്യാണത്തിൽ സർവകക്ഷി യോഗം അനുശോചിച്ചു. പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ട് വെട്ടിച്ചുരുക്കിയതിൽ പ്രതിഷേധിച്ച് പെരിഞ്ഞനത്ത് പഞ്ചായത്ത് അംഗങ്ങൾ പ്രകടനം നടത്തി. വിശ്വാസ്യതയില്ലാത്ത പോലീസിനെ ജനം വിലമതിക്കില്ലെന്ന് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.